ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ, ശരവണ ഭവനിക്ക്. അപ്പൊ നമുക്ക് ശരവണ ഭവനിൽ ചെന്നിട്ട് കാണാം. അപ്പൊ നമ്മളിതാ ശരവണ ഭവനിലെത്തി. ഫോർത്ത് ഫ്ലോറിലാണുള്ളത്. ഇവിടെയുള്ളവർക്ക് കൂട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മളിതാ എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ കുറേ നാളായി ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് വന്നിട്ട് കൊറോണയ്ക്ക് വരണേക്ക മുമ്പ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പോൾ 5:30 ഈവനിങ്. അപ്പോൾ അധികം ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് ഈ സമയത്ത് വന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിച്ചാൽ അവർ പറയൂ കേട്ടോ, കൂടുതൽ ആൾക്കാരുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ചെയ്യും. കുട്ടികളെ കൊണ്ടൊക്കെ പോണതല്ലേ. പിന്നെ ഇതാ നോക്കൂ, ഇവിടെ ആരും ഇല്ല കേട്ടോ, ആകെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ, രണ്ട് റൂംസ്, വേണമെങ്കിൽ അവിടെ ഇരിക്കാം സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പം നമ്മളിവിടെ സോഫ ചെയറിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു. അപ്പോൾ അവിടെ തന്നെ നോക്കി, എവിടെയും ഇവിടെ ആരും ഇല്ല കേട്ടോ, ഒന്നോ രണ്ടോ പേര് മാത്രം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡ് വന്നിട്ടുണ്ട്. വൃതുക്കുട്ടിക്ക് ഇതാ പൂരി ആട്ടോ ഓർഡർ ചെയ്തത്. അവൾക്ക് ചെറുപ്പത്തിൽ അതെ വരുമ്പം പൂരി തന്നെ വേണം, പൂരി ഫാനാണ്. അപ്പം പിന്നെ ഇതാ റിച്ചുവിന് പൊങ്കലും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും വന്നു. അപ്പോൾ ഞങ്ങളുടെ വന്നില്ല, അവരുടെ രണ്ടുപേരുടെ ആദ്യം വന്നേ. പൊറിച്ചുകുട്ടിക്ക് അവിടെ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. പൊങ്കൽ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വെണ്ണ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നമ്മൾ കയ്യിലെടുത്താൽ തന്നെ ഇതാ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, അത്ര സോഫ്റ്റാണ് പൊങ്കൽ. പക്ഷേ നെയ്യും ഉണ്ട് കുറേ, കുഴപ്പമില്ല. പിന്നെ ഇതാ ഋതുക്കുട്ടി പൂരി കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം റിച്ചുവിനും പൊങ്കൽ ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ഓർഡർ ചെയ്ത ചെന്നാബട്ടൂരിയും വന്നിട്ടുണ്ട്. അപ്പം വലിയ പൂരി കണ്ടപ്പോൾ ഋതുക്കുട്ടിക്ക് വലിയ പൂരി വേണം. ആദ്യം ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പം വലിയ പൂരി കണ്ടപ്പോൾ അവൾക്ക് വലിയ പൂരി വേണം. റിച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച് കഴിക്കില്ലാന്ന്. പക്ഷെ നല്ല നല്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ പാകത്തിനാണ് പൊങ്കൽ ഇരുന്നുടന്ത്. പിന്നെ ഇതാ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഇതാ ഉനിയൻ ഊത്തപ്പവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്യണത്, ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് കൊണ്ടുതരണത്. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കോഫി ഓർഡർ ചെയ്തായിരുന്നു 3 പേർക്കും. അപ്പം ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ തന്നെയാണ് കോഫിയും തരണത് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ടാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ടൈമിങ്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ. പിന്നെ അപ്പോൾ നമ്മൾ പോവാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവർക്ക് ഹോട്ടൽസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉള്ളതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ശരവണ ഭവന് ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ടല്ലോ. ശരവണ ഭവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫേമസ് ഹോട്ടലാണ്. ഇവിടുത്തെ ഫുഡും അടിപൊളിയാണല്ലോ, എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ ശരവണ ഭവൻ ഫുഡ്. സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്ലാൻഡ്, ഇന്ത്യ, ഇന്ത്യയിൽ പിന്നെ എല്ലായിടത്തും ഉണ്ട്, UAE, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവരുടെ ബ്രാഞ്ചസ്. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുവൈറ്റിൽ ഇവിടെ ഇത് തുടങ്ങിയത് 2012 അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.